ദില്ലി സ്കൂളുകളിലെ വ്യാജ ബോംബ് ഭീഷണിയിൽ അന്വേഷണം ഊർജ്ജിതമാക്കി പോലീസ് ഭീഷണി സന്ദേശങ്ങൾക്ക് പിന്നിൽ ചൈന ഐ എ എസ് ബന്ധമുണ്ടോയെന്നാണ് പരിശോധിക്കുന്നത് ചില സ്കൂളുകളിൽ നിന്ന് സംശയാസ്പദമായ വസ്തുക്കൾ കണ്ടെത്തിയെന്ന പ്രചാരണം തെറ്റാണെന്ന് പോലീസ് അറിയിച്ചു കേന്ദ്ര ഏജൻസികളും അന്വേഷണം വേഗത്തിലാക്കി ഭീഷണി സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചു നോബൽ മാരിക്കാരൻ ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം നോബൽ മാരിക്കാരൻ ആശങ്കയുണ്ടാക്കുന്ന ഒരു സന്ദേശമായിരുന്നു അതോടൊപ്പം തന്നെ നമ്മളും കുറച്ച് ആശങ്കയിലായിരുന്നു ഇപ്പോൾ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് ബോധ്യപ്പെടുകയാണോ അന്വേഷണം ഇപ്പോൾ ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത് സുജിയ നൂറോളം സ്കൂളുകളിലാണ് ബോംബ് വശതായ ഭീഷണി ഇന്നലെ പറന്നത് അതുമായി ബന്ധപ്പെട്ട പരിശോധന ഉൾപ്പെടെ നടത്തുകയും ഒന്നും കണ്ടെത്താതിരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ദില്ലിയിലെ പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നു എന്നാണ് ദില്ലി പോലീസ് വ്യക്തമാക്കുന്നത് കാരണം പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും പലതരത്തിലുള്ള വസ്തുക്കൾ പ്രത്യേകിച്ച് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി എന്ന തരത്തിലുള്ള ഓഡിയോ സന്ദേശങ്ങൾ നിരന്തരം പ്രചരിക്കുന്നതായി ദില്ലി പോലീസ് പറയുന്നു അതിന് പിന്നാലെയാണ് അത്തരത്തിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നൊരു വിശദീകരണവുമായി ഇപ്പോൾ പോലീസ് രംഗത്ത് വന്നിരിക്കുന്നത് തെറ്റായ വാർത്തകളാണ് പ്രചരിക്കുന്നത് ഇത് ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും ദില്ലി പോലീസ് വ്യക്തമാക്കുന്നു അതേസമയം അതീവ ഗൗരവത്തോടെയാണ് ഈ ഭീഷണി സന്ദേശത്തെ ഉൾപ്പെടെ പോലീസ് കാണുന്നത് പ്രത്യേകിച്ച് പോലീസ് മാത്രമല്ല കേന്ദ്ര ഏജൻസികളും ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രത്യേകിച്ച് ഐ ബന്ധം ഉൾപ്പെടെ ഇതിൽ ആരോപിക്കപ്പെടുകയും ചെയ്യുന്നു അത്തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ വിശദമാക്കുകയും ചെയ്യുന്നത് അതിരടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്നുള്ള ഐ പി ഐ ഡിയിൽ നിന്നാണ് ഇത് ഈ ഒരു സന്ദേശം എത്തിയിട്ടുള്ളത് അത് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിരന്തരം ചില ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുന്ന ചില സൈറ്റാണ് അതുമായി ബന്ധപ്പെട്ട് ബന്ധങ്ങൾ ുണ്ട് എന്നടക്കമുള്ള നിരീക്ഷണങ്ങളും ഇതിൽ വരുന്നുണ്ട് എന്താണെങ്കിലും ദില്ലിയിലെ സ്കൂളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം പ്രത്യേകിച്ച് അവരുടെ ഔദ്യോഗിക ഇമെയിൽ സന്ദേശങ്ങൾ എത്തുന്നത് നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം കൃത്യമായ അപ്ഡേറ്റുകൾ അതിൽ ഉണ്ടാകണം എന്നാണ് സർക്കാർ ഇതിൽ നിർദ്ദേശമായി നൽകിയിരിക്കുന്നത് ദില്ലിയെ സംബന്ധിച്ചിടത്തോളം വലിയ പരിഭ്രാന്തിയാണ് ഇതിൽ ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് നൂറിലധികം വരുന്ന നൂറോളം വരുന്ന സ്കൂളുകളിലേക്ക് ബോംബ് ഭീഷണി എത്തുന്നു കുട്ടികളെ പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് ബോംബ് സ്കോഡ് അടക്കമുള്ളവർ വന്ന് പരിശോധന നടത്തുന്നു എന്താണെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ആശ്വാസം പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് സമയം കൂടി ആയതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടെ ഈ വിഷയം ത്തെ കണ്ടുകൊണ്ട് തന്നെ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന തരത്തിൽ ഈ സന്ദേശങ്ങൾ അയച്ചതിൽ അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കണം എന്ന നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം നൽകിയിട്ടുള്ളത് എന്നാണ് അറിയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് സുജയ